കാട് ഒരു അമൂല്യനിധിയാണ്. പശ്ചിമഘട്ടത്തിൻ്റെ ഈ ദൃശ്യജാലം നോക്കൂ. എത്രയെത്ര ജീവജാലങ്ങൾ ഈ പച്ചപ്പിനുള്ളിൽ കഴിയുന്നു, എത്ര തലമുറകളെ സംരക്ഷിക്കാൻ ഈ കാടുകൾക്ക് കഴിയുന്നു. ഈ പച്ചപ്പ് ഇനി എത്ര നാൾ എന്ന ചോദ്യം ബാക്കിയാകുമ്പോൾ ഇതിനുള്ളിലെ ജീവിതങ്ങളും ഭീഷണിയിലാണ്. മനുഷ്യൻ്റെ പദചലനങ്ങളൊന്ന് കേട്ടാൽ കാടിനുള്ളിലേക്ക് ഓടിമറയുന്ന മൃഗങ്ങളുടെ കണ്ണിലെ പരിഭ്രാന്തി ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ദേശീയമെന്നും സംസ്ഥാനമെന്നും അപൂർവമെന്നുമൊക്കെ ശ്രേഷ്ഠമായ ബഹുമതികൾ നൽകി മൃഗങ്ങളെയും പക്ഷികളെയും ആദരിക്കുമ്പോൾ ഇവയുടെ ആവാസ വ്യവസ്ഥയെങ്കിലും സംരക്ഷിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? മനുഷ്യനേക്കാൾ തീവ്രമായ ഉപാധികളില്ലാത്ത ബന്ധങ്ങളുള്ള എത്രയെത്ര വന്യമൃഗങ്ങൾ നമ്മുടെ കാടുകളിലുണ്ട്. നമ്മുടെ സ്വന്തം സംസ്ഥാന പക്ഷിയായ മലമുഴക്കി വേഴാമ്പലിൻ്റെ ജീവിതചക്രം അപൂർവങ്ങളിൽ അപൂർവമായ സ്നേഹബന്ധങ്ങളുടെ കഥ കൂടിയാണ്. ഭംഗിയും വലുപ്പവും ജീവിതചര്യകളുടെ പ്രത്യേകതകളുമാകാം മലമുഴക്കിക്ക് സംസ്ഥാന പക്ഷിയുടെ ബഹുമതി നൽകാൻ കാരണം. ഉയരമുള്ള മരപ്പൊത്തിൽ പെൺവേഴാമ്പൽ അടയിരിക്കുമ്പോൾ മുതൽ തുടങ്ങുന്നു മലമുഴക്കിയുടെ ജീവിതചക്രം. സാധാരണ ഇലപൊഴിയും ഇലപൊഴിയാത്ത കാടുകളിലെ വൻ മരങ്ങളിലാണ് കൂടുണ്ടാക്കുക. ശാസ്ത്രലോകം പറയുന്നത് സാധാരണ കാനോപ്പിയിൽ നിന്നും ഒരു 10 മീറ്ററും കൂടെ ഹൈറ്റുള്ള ഒരു മരമാണ് ഇത് കൂടുണ്ടാക്കാനായിട്ട് കണ്ടെത്തുക. ആ മരത്തിലുണ്ടാകുന്ന വലിയ ദ്വാരം അതാണ് കൂടിനായിട്ട് കണ്ടെത്തുക. ആ കൂട്ടിൽ പെൺപക്ഷി കയറിയതിന് ശേഷം അതിൻ്റെ ഡ്രോപ്പിങ്സ് കാഷ്ടം ഉപയോഗിച്ച് ആ കൂടിൻ്റെ ഹോള് പ്ലാസ്റ്റ് ചെയ്യുന്നു. അതിലൂടെ ഒരു ദ്വാരം കൊടുത്ത് ആ ദ്വാരത്തിൽ കൂടിയാണ് തീറ്റയും ഇതിൻ്റെ കാഷ്ടവും പിന്നീടുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ കാഷ്ടം പുറത്തു കളയുന്നതെല്ലാം ആ ദ്വാരത്തിൽ കൂടിയാണ്. കൂടിനുള്ളിൽ മുട്ടകൾ കടയിരിക്കുന്ന പിടയ്ക്ക് തീറ്റ കൊടുക്കുന്ന ആൺവേഴാമ്പലിൻ്റെ ശ്രദ്ധ ഒന്ന് വേറെ തന്നെയാണ്. ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയാണ് അവൻ പഴങ്ങളുമായി ഇണയെ തേടിയെത്തുന്നത്.
രണ്ടു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ദൗത്യത്തിന് കാടിനുള്ളിലെ മറ്റു പ്രതിബന്ധങ്ങളൊന്നും ആൺവേഴാമ്പലിന് ഒരു തടസ്സമല്ല. മഴയത്തും വെയിലത്തും മഞ്ഞിലും എന്തിന് രാത്രിയിൽ പോലും അതീവ ശ്രദ്ധയോടെ ജാഗ്രതയോടെ ആൺവേഴാമ്പൽ ഇണയിരിക്കുന്ന കൂടിന് സമീപത്തുണ്ടാകും. പെൺപക്ഷി ഈ കൂട്ടിൽ ബന്ധനസ്ഥയാണ്. മുട്ടയിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ പെൺപക്ഷി ആ കൂട്ടിൽ ബന്ധനസ്ഥയാണ്. അപ്പോൾ ഏതാണ്ട് മിക്ക സമയത്തും തന്നെ എന്ന് പറഞ്ഞാൽ വെളിയിൽ പോകാൻ പറ്റാണ്ട് ആ കൂട്ടിൽ തന്നെയാണ് ഈ പെൺപക്ഷി ഇരിക്കുന്നത്. മുട്ട സാധാരണ അതിൻ്റെ എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് അത് വിരിഞ്ഞ് വെളിയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുട്ടത്തോട് പെൺപക്ഷി എടുത്ത് ആൺപക്ഷിക്ക് കൊടുക്കുകയും അവ അത് ദൂരെ കൊണ്ട് കളയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതാണ് മുട്ട വിരിയുന്ന ഒരു പ്രോസസ്സിലെ പ്രത്യേകത. അടയിരിക്കുന്ന സമയത്ത് ആൺപക്ഷിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കൂടിനകത്ത് ബന്ധനസ്ഥയായിരിക്കുന്ന പെൺപക്ഷിയും കുഞ്ഞുങ്ങളും തീറ്റ കിട്ടാതെ ചത്തുപോകും. അതുകൊണ്ട് തന്നെ മലമുഴക്കിയുടെ വംശവർദ്ധനവിന് അവയുടെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം അത്യാവശ്യമാണ്. കൂടിനകത്തിരിക്കുന്ന പിടയ്ക്ക് വേണ്ടി ആൺവേഴാമ്പൽ നൽകുന്നത് വിവിധതരം പഴങ്ങളാണ്. ഏറ്റവും നല്ല പഴങ്ങൾ മാത്രം ഇണയ്ക്ക് വേണ്ടി ശേഖരിക്കുന്ന ആൺവേഴാമ്പലിൻ്റെ കഴിവ് ഒന്ന് കാണേണ്ടതാണ്. തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ പെൺപക്ഷി ആൺപക്ഷിയുടെ കയ്യിൽ നിന്ന് സമ്മാനങ്ങൾ, പ്രത്യേക തരത്തിലുള്ള പഴങ്ങൾ, പ്രത്യേക ചെറിയ ജീവികൾ, അതെല്ലാം സമ്മാനമായി കൊടുക്കുകയും പെൺപക്ഷി സാവധാനം അതിൽ കൂടിൽ കയറാനുള്ള ഒരു പ്രത്യേക ഒരുക്കം തന്നെ നടത്തുന്നുണ്ട്. കൂട് ഉണ്ടാക്കി മുട്ട രണ്ടോ മൂന്നോ മുട്ടയാണ് സാധാരണ കാണുക. അങ്ങനെ മുട്ടയിൽ അടയിരുന്ന് 31 ദിവസമാണ് അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ്. ആൺപക്ഷി ഇത്ര കണ്ട് അവയുടെ കുടുംബത്തെ സെർവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവയെ സ്നേഹിക്കുന്നു, അതിനുവേണ്ടി അവ ത്യാഗം സഹിക്കുന്നു. അങ്ങനെയുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ് വേഴാമ്പൽ എന്ന് പറയുന്ന ഈ വിഭാഗം. അതേസമയം നമ്മുടെ ആറ്റക്കുരുവി എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ്റക്കുരുവിയുടെ കേസിൽ ആൺപക്ഷി കൂട് ഉപേക്ഷിച്ച് പെൺപക്ഷി മുട്ടയിട്ട് കഴിഞ്ഞാൽ പെൺപക്ഷിയെയും കൂട് ഉപേക്ഷിച്ചിട്ട് ആൺപക്ഷി വേറൊരു കൂടുണ്ടാക്കാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് പെൺപക്ഷിക്ക് തീറ്റ കൊടുക്കുക, അവയുടെ സുരക്ഷിതത്വം, പുറമേ നിന്ന് ആരെങ്കിലും ശത്രുക്കൾ വരണ്ടെങ്കിൽ അവയെ കൊത്തി ഓടിക്കുക, ഈ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുക, ഇങ്ങനെ നിത്യവും അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടാണ് ആ കുടുംബം ഈ ആൺപക്ഷി ആ മുട്ട വിരിഞ്ഞ് ആ കുഞ്ഞുങ്ങൾ വളർച്ച എത്തിത്തീരുന്ന് പുറത്തു വരാൻ വരുന്ന കാലം വരെ അവ ചെയ്യുന്നത്. അത്രയും കാലയളവ് കൊണ്ട് ശരിക്കും
ഇതിൻ്റെ പഠനം സൂചിപ്പിക്കുന്നത് പെൺപക്ഷിയുടെ ഏതാണ്ടൊരു 1/2 kg അല്ലെങ്കിൽ അതിന് മേലെ തൂക്കം, ശരീരത്തിൻ്റെ തൂക്കം കുറഞ്ഞു പോകുന്നു, അത്രയ്ക്ക് ക്ഷീണിച്ചു പോകുന്നു എന്നാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. മുട്ട വിരിഞ്ഞ് പെൺപക്ഷി കൂടുപൊളിച്ച് പുറത്തു വന്നാലും ആൺവേഴാമ്പലിൻ്റെ ദൗത്യം അവസാനിക്കുന്നില്ല. 2 മാസക്കാലയളവോളം കൂട്ടിനുള്ളിൽ അടയിരുന്ന പെൺവേഴാമ്പലിന് തുടക്കത്തിൽ പറക്കാൻ കഴിയില്ല. 2 ആഴ്ചയോളം ആൺവേഴാമ്പൽ പിടയ്ക്ക് വീണ്ടും തീറ്റ നൽകണം. 2 മാസക്കാലയളവിന് ശേഷം കണ്ടുമുട്ടുന്ന ഇരുവരുടെയും സ്നേഹപ്രകടനങ്ങൾ വിവരിക്കാൻ വാക്കുകളില്ല. കുഞ്ഞുങ്ങൾ വെളിയിൽ വരുന്നതിന് മുമ്പ് തന്നെ പെടപക്ഷി പുറത്തു വരും. അപ്പോഴും ആൺപക്ഷി പെൺപക്ഷിക്ക് വേണ്ടി പ്രത്യേക പഴങ്ങൾ സമ്മാനമായി കൊടുക്കുന്നു. ഏതാണ്ട് 1 ആഴ്ചക്കാലം അധികം അലയാതെ കൂടിൻ്റെ അടുത്തതായിട്ട് തന്നെ പെൺപക്ഷി കാണും. ആ സമയങ്ങളിൽ പെൺപക്ഷിക്കും കൂട്ടിലെ കുഞ്ഞുങ്ങൾക്കും ആൺപക്ഷി തന്നെ തീറ്റ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഏതാണ്ട് 1 ആഴ്ച കഴിഞ്ഞ് ആൺപക്ഷിയും പെൺപക്ഷിയും കൂടെ ചേർന്നാണ് കൂട്ടിലെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നത്. Thank you.
ഇനിയുള്ള ഏതാനും ദിവസങ്ങൾ ഇരുപക്ഷികൾക്കും കാത്തിരിപ്പിൻ്റേതാണ്. രണ്ടുപേരും ചേർന്ന് കുഞ്ഞിന് തീറ്റ കൊടുക്കുമ്പോഴും കുഞ്ഞിരിക്കുന്ന കൂടിൻ്റെ സുരക്ഷിതത്വം ഇരുവരും ഉറപ്പുവരുത്തും. ആൺപക്ഷി തീറ്റ തേടുമ്പോൾ പെൺവേഴാമ്പൽ കൂടിനടുത്ത് ശ്രദ്ധയോടെ ഇരിക്കും. ഏതാണ്ട് ഒരു 30-35 ദിവസം വിരിയാനെടുക്കുമെന്നുണ്ടെങ്കിൽ ഒരു 40-45 ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ 2 മാസത്തിന് മേലെ തന്നെ ഈ കുഞ്ഞിന് പൂർണ്ണ വളർച്ചയെത്തി വിരിഞ്ഞ് പുറത്ത് വരാൻ സമയമെടുക്കുന്നു. ആ സമയം മുഴുവനും തള്ള അതിൻ്റെ കൂടെ ഇരിക്കണമെന്നില്ല. കുഞ്ഞുങ്ങൾ പറക്കാറാകുന്നത് വരെ തള്ള ഇരിക്കണമെന്നില്ല. കുഞ്ഞുങ്ങൾക്ക് തൂവലുകളെല്ലാം വന്ന് അവയുടെ ശരീരത്തിന് താപനില നിലനിർത്താൻ പറ്റുന്ന ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ പെൺപക്ഷി കൂട് പൊട്ടിച്ച് വെളിയിലേക്ക് വരും. ചില കേസിൽ പിന്നെയും തള്ള അതിൻ്റെ കൂടെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ തീറ്റകളാണ്, പഴവർഗ്ഗങ്ങൾ, ചെറിയ ജീവികൾ, പ്രത്യേകിച്ച് അണ്ണാൻ, പാമ്പ്, നമ്മുടെ ലിസാർഡ്, അങ്ങനെ കൂട്ടിനകത്ത് കയറുന്നതിന് മുമ്പ് പഴവർഗ്ഗങ്ങൾ പ്രത്യേകമുള്ള ചില തീറ്റകളെല്ലാം കൊടുക്കും. മുട്ട വിരിഞ്ഞ് പെൺവേഴാമ്പൽ പുറത്ത് വന്നതിന് ശേഷം 30 ദിവസ കാലയളവാണ് ഈ കുഞ്ഞു വേഴാമ്പൽ കൂടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ശാസ്ത്രലോകം പറയുന്നത്. ഇതിൻ്റെ ഈ സമയപരിധിക്ക് ഒട്ടേറെ ഘടകങ്ങൾ അനുസൃതമായിട്ടുണ്ട്. കാരണം 1, കാലാവസ്ഥ; 2, പഴവർഗ്ഗങ്ങൾ കിട്ടാനുള്ള ഒരു സാഹചര്യം. ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കുഞ്ഞ് പുറത്തേക്ക് വരാനുള്ള ഒരു കാലപരിധി നിർണ്ണയിക്കപ്പെടുന്നത്. കൂടുതൽ പഴങ്ങളുണ്ട്, അതുപോലെ തന്നെ പെട്ടെന്ന് അതിന് കൂടുതൽ തീറ്റ കൊടുക്കാൻ അച്ഛനും അമ്മയ്ക്കും കഴിയുന്നുവെങ്കിൽ അത് പെട്ടെന്ന് നന്നായി നല്ല സൈസായി അത് പുറത്തേക്ക് പെട്ടെന്ന് തന്നെ വരും. അതുപോലെ തന്നെ കാലാവസ്ഥ, ഇടയ്ക്ക് മഴയൊക്കെ ഉണ്ട്, അതിന് പുറത്തേക്ക് വരാനുള്ള അല്ലെങ്കിൽ ആ പക്ഷിക്ക് വളരാനുള്ള ഒരു സാഹചര്യമുള്ള കാലാവസ്ഥ കൂടി ഇതിനകത്തൊരു നിർണായക ഘടകമാണ്. കഴിഞ്ഞ ഏതാണ്ട് 1 വർഷം പലപ്പോഴായിട്ട് ഇടവിട്ടുള്ള ഈ ഷൂട്ടിങ്ങിനിടയിൽ എനിക്ക് പെട്ടെന്ന് ആദ്യം പറയാനായിട്ട് തോന്നുന്നത് ഈ വേഴാമ്പൽ എന്ന് പറയുന്ന പക്ഷി വളരെ നാണം കുണുങ്ങിയായിട്ടുള്ളൊരു പക്ഷിയാണ്.
ഒരു പക്ഷേ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മരച്ചില്ലയുടെ ഇടയ്ക്ക് ഒളിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞായിരുന്നു ഷൂട്ടിങ്. അതേപോലെ തന്നെ ഏറ്റവും ആദ്യം ഈ പക്ഷിയുടെ സ്വഭാവം പഠിച്ചെടുക്കാൻ തന്നെ കുറേ ദിവസങ്ങളെടുത്തു. ഇത് പറക്കുന്ന സ്പീഡ് അതിനനുസരിച്ച് വേണം ക്യാമറ മൂവ് ചെയ്ത് പോകാൻ. ഏതാണ്ട് ആദ്യത്തെ ഒരു 10-20 ദിവസത്തോളം ഈ പക്ഷിയുമായിട്ടൊന്ന് അടുത്ത് ഇടപഴകാനായിട്ട് സാധിച്ചുകൊണ്ട് മാത്രമാണ് കൃത്യമായിട്ട് അത് പറന്നു പോകുന്ന വിഷ്വലുകളൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചത്. ആദ്യം പഴങ്ങൾ കൊടുക്കും. ആ പഴങ്ങൾ പലതരത്തിലുള്ള പഴങ്ങൾ കൊടുക്കും. അതിനുശേഷം പിന്നീട് നോൺ വെജ് ഫുഡ്, അതിൻ്റെ എല്ലിനും അതുപോലെ തന്നെ തൂവലിനും ഒക്കെ കരുത്ത് വെക്കാൻ വേണ്ടി നോൺ വെജ് ഫുഡ് കൊടുക്കും. അതായത് ചെറിയ പാമ്പുകൾ, എലി, അതുപോലെ തന്നെ മറ്റ് ചെറിയ ജീവികൾ, ഇതിനെയൊക്കെ കൊണ്ട് വളരെ കൃത്യമായിട്ടാണ് കുഞ്ഞിന് ഇരുവരും ചേർന്ന് തീറ്റ കൊടുക്കുന്നത്. മുഴുവനായി ഒരിക്കലും കൂടിനകത്ത് അത് ഉൾക്കൊള്ളുന്നില്ല. കാരണം ചിലപ്പോൾ തൂവൽ പുറത്തു വരും, കൊക്ക് പുറത്തു വരും. അച്ഛനും അമ്മയും തീറ്റ കൊടുത്തു പോയതിന് ശേഷം ഇതിൻ്റെ കൊക്ക് പുറത്തേക്കിട്ട് ഇതൊക്കെ പുറത്തെ ലോകം പഠിച്ചു തുടങ്ങി. ഇത് പുറത്തേക്ക് ഇറങ്ങുന്നതിന് ഏതാണ്ട് 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് കൃത്യമായിട്ട് ഇതിൻ്റെ കഴുത്തുൾപ്പെടെ കൂടിന് വെളിയിലേക്ക് വരികയും അത് പുറം ലോകം മുഴുവനായും വീക്ഷിക്കാൻ തുടങ്ങി. കാത്തിരിപ്പിന് ശേഷം ഒടുവിൽ അത് ഏതാണ്ട് പുറത്തു വരാറായി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ഒരു ദിവസം രാവിലെ പതിവ് പോലെ തുടങ്ങുന്ന ഒരു ദിവസം രാവിലെ ഒരു 6 മണിയായി കാണും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആ സസ്പെൻസ് അവിടെ അവസാനിച്ചു. പലപ്പോഴും കണ്ടിട്ടുള്ളത് ആൺപക്ഷി തീറ്റയുമായി അടുത്തൊരു മരത്തിൽ വന്ന് കരയുകയും കുട്ടികളത് സ്വീകരിക്കാനായി ബ്രാഞ്ചുകളിൽ കൂടെ ചെറുതായിട്ട് ചാടിച്ചാടി പറക്കുകയും അങ്ങനെയൊരു വിശേഷ സ്വഭാവമാണ് വേഴാമ്പൽ കാണിക്കുന്നത്. കൂടുവിട്ട് പുറത്തു വരുന്ന ആൺപക്ഷിയും പെൺപക്ഷിയും കുട്ടികളും മുഖ്യ ഭക്ഷണമായ പഴവർഗ്ഗങ്ങൾ തേടി അടുത്തടുത്തുള്ള കാടുകളിലേക്ക് പോകുന്നു. അവിടെ ഇവരുടെ മുഖ്യ ആഹാരമായ ആലുകൾ
ഫൈക്കസ് ട്രീ, അത്തരം മരങ്ങളിലെ പഴങ്ങളാണ് വേഴാമ്പലിൻ്റെ മുഖ്യ ഭക്ഷണം. അത്തരം മരങ്ങളിൽ ചിലപ്പോൾ വലിയ സംഘങ്ങളായി ഇവയെ കാണാറുണ്ട്. കുഞ്ഞ് പറക്കാൻ പഠിച്ചതിന് ശേഷം കൂടുതൽ സുരക്ഷിതമായ പ്രദേശങ്ങളിലേക്ക് വേഴാമ്പൽ കുടുംബം യാത്രയാകും. വേഴാമ്പലുകൾ കൂടൊഴിഞ്ഞാൽ പിന്നെ ഇവിടം മറ്റു ചിലർക്ക് വാസസ്ഥാനമാണ്. പുതിയ വേഴാമ്പൽ കുഞ്ഞുങ്ങൾക്കായി അടുത്ത പഴങ്ങളുടെ സീസൺ വരെ നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ സംസ്ഥാന പക്ഷിയുടെ വംശം അന്യം നിന്ന് പോകാതിരിക്കട്ടെ. അതിനുവേണ്ടി ഉയരമുള്ള മരങ്ങൾ സംരക്ഷിക്കണം, കാട് സംരക്ഷിക്കണം. ഈ പച്ചപ്പ് നമുക്ക് നഷ്ടമാകാതിരിക്കട്ടെ.